ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജലീബ് ഷുയൂഖിലുള്ള ഫുഡ് ഫ്ലാഗ് മിൽസിൻ്റെ മുന്നിലാണ്. ഇവിടെ വരാൻ കാരണം കുവൈത്തിലെ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കൊടുക്കുന്ന ടീമാണ് നമ്മുടെ ഫുഡ് ഫ്ലാഗ് മിൽസ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അകത്താണിപ്പോ നിൽക്കുന്നത്. അപ്പോ ഇതിന്റെ ഓണർ നമ്മളെ സിദ്ദീഖ ഇവിടെ ഉണ്ട്. സിദ്ദീഖ, സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക്. അതുപോലെ തന്നെ നമ്മളെ കൂടെ ഷർഫൂഖയും വന്നിട്ടുണ്ട്. പിന്നെ വേറെ ആരാണ് ഇതിന്റെ പാർട്ട്ണർ? നമ്മള് ഇവിടുന്ന് നൌഫൽ എന്ന് പറയുന്ന സുഹൃത്ത്, കൂടെ നാട്ടിൽ നിന്ന് സിനു എന്ന് പറയുന്ന ഒരാളുണ്ട്. മൂന്നുപേരും തൃശ്ശൂരാണ് അല്ലേ? മൂന്നുപേരും തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇവർക്ക് മില്ലൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കൂടുതൽ പറയാം. അപ്പോ നമുക്ക് ആദ്യം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണുള്ളത് എന്നൊക്കെയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എന്താണ് ശ്രദ്ധിക്കാനൊക്കെ തന്നെ ചോദിച്ചറിയാം. ജനങ്ങളെ വെളിച്ചെണ്ണ ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടാൻ കാരണം എന്താണ്? അതിന്റെ പ്രോസസ്സിങ് അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൊപ്രയാണ്. ഇപ്പൊ ഈ കൊപ്ര കണ്ടാൽ അറിയാം നല്ല ക്ലിയർ കൊപ്രയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കൊപ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടാവാതിരിക്കാനായിട്ട് നമ്മൾ സാധാരണ ഗന്ധകോ അതല്ലെങ്കിൽ പുകയൊക്കെ ചേർത്തിട്ട് ഒരു കളർ വ്യത്യാസമുള്ള ഒരു ഇതായിരിക്കും, ഒരു കളറായിരിക്കും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് വെയിലത്ത് വെച്ച് ഉണക്കിയ നല്ല ക്ലിയർ കൊപ്രയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അതാണ് കളർ വരാനുള്ള കാരണം. രണ്ടാമത്തെ കാര്യം, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ ഈ ആട്ടി കൊണ്ടുവന്ന വെളിച്ചെണ്ണ നമ്മൾ നമ്മുടെ ഉമ്മമാരൊക്കെ കുറച്ച് വെച്ചിക്കും, ഊറാൻ വെക്കും. മട്ട് താഴേക്ക് വരാനായിട്ട് വെക്കും. അതേ സെയിം പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആട്ടിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന ടംബ്ലറിൽ ഇത് ഒരു ദിവസം രണ്ടു ദിവസം വെക്കും. അതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ഇതെന്ന് വെച്ചാൽ, ഇതിൽ അങ്ങനെ വേണ്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് ഇതിന് ആട്ടി അവർക്ക് കൊണ്ടുപോകും. അതെ, അപ്പൊ ആ മട്ടടക്കം അവർക്ക് കിട്ടും. മട്ട് സാധാരണ നമ്മൾ പണ്ട് നമ്മുടെ വേത്തൊക്കെ തേച്ച് കുളിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഈ വാർത്തിന്റെ അസുഖമുള്ളവരൊക്കെ അത് തേച്ചാണ് പണ്ട് കാലങ്ങളിലൊക്കെ അറിയാലോ മട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് നമുക്കിതില് ഫുള്ളി ട്രാൻസ്പെറന്റ് ആണ് നമ്മുടെ കാര്യങ്ങൾ. ഒന്നും ഒരു ഒരു തരത്തിലുള്ള മായം നമ്മളിതിൽ സാധാരണ നമ്മള് കുക്കിങ്ങിന് മാത്രമായിട്ടല്ല ഇത് നിർമ്മിക്കുന്നത്. ഇതൊരു ത്രീ ഇൻ വൺ ആണ്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മള് വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മേത്തൊക്കെ തേക്കാനായിട്ട് അത് ഉപയോഗിക്കും. ഇപ്പോഴത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചില്. പണ്ട് കാലങ്ങളിൽ ആൾക്കാർക്ക് അത് ഉണ്ടായിരുന്നില്ല. കാരണം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തലയിൽ തേച്ച് കുളിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ മുടി കൊഴിച്ചില്ലായിരുന്നത്. അതേ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് മൂന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, കുക്കിങ്ങിന് ഉപയോഗിക്കും, സ്കിന്നിന് ഉപയോഗിക്കും, ഹെയറിന് ഉപയോഗിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ മേത്ത് തേച്ച് കൊടുക്കാനായിട്ട് ബെസ്റ്റ് സാധനമാണ്. നാട്ടില് സാധാരണ കിട്ടുന്ന വെളിച്ചെണ്ണ, സാധാരണ നമ്മളൊക്കെ മില്ല് പോയി കാട്ടുന്നുണ്ടല്ലോ, ആ വെളിച്ചെണ്ണയും ഈ ചക്കിലാട്ടി വെളിച്ചെണ്ണ വ്യത്യാസം എന്താണെന്ന് അറിയുന്നത്? വ്യത്യാസം എന്ന് പറയാനായിട്ട് നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നത് മരത്തിന്റെ ചക്കികളായിരുന്നു എണ്ണ ആട്ടാനായിട്ട്. അതിനുശേഷമാണ് മെഷീനറി ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എണ്ണ എടുക്കാനായിട്ട് എക്സ്പ്രല്ലർ മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് മാക്സിമം പ്രസ് ചെയ്തിട്ട് ഓയിലെടുക്കുന്നു. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടാവും. പണ്ടത്തെ അനുസരിച്ച് ഒരു പ്രാവശ്യം ചൂടാക്കിയ എണ്ണ പിന്നീട് ചൂടാക്കാൻ പാടില്ല. അപ്പൊ ഈ മെഷീനിൽ കിട്ടുന്ന എണ്ണ ചൂട് എണ്ണ ആയിരിക്കും. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട് ചൂടാക്കും. അപ്പൊ അത് ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് ഹാനികരമാണ്. ആ പഴയ കാലത്തെ ആ ഒരു മരച്ചക്കിലാട്ടുന്നതിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ സ്റ്റീൽ ചക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലുള്ള ഈ ഇതുപോലൊക്കെ അധികം പ്രസ് ചെയ്യാതെ ആണ് ഈ വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നാട്ടിലുള്ള മില്ലില് ഒരു 90% വെളിച്ചെണ്ണ കിട്ടുമ്പോൾ ഈ ചക്കിൽ നമുക്ക് ഒരു 50% അല്ലെങ്കിൽ 60% വെളിച്ചെണ്ണ മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് ആ കൊപ്ര അത്രയും കുറച്ചാണ് പ്രസ്താവുന്നത്. അതായത് ഈ വീഴുന്ന ഓയിലിന് ചൂടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ കോൾഡ് പ്രസ്ഡ് ഓയിൽ ചക്ക് വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കൂടാനുള്ള കാരണം. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അടുത്ത പ്രോസസ്സിംഗ് എന്നുള്ളതാണ് നിങ്ങളോടിപ്പം നമ്മളെ ശ്രദ്ധിക്കാൻ പറയുന്നത്. ശ്രദ്ധിക്ക, എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ്? നമ്മൾ ആ മെഷീനിൽ നിന്ന് ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ഊറാൻ വെക്കും. കാരണം ഇതിൽ മട്ടുണ്ടാവും. നമ്മളിത് റിഫൈൻഡ് അല്ല, നേരെ ഇതിൽ ഊറാനായിട്ട് വെച്ചിട്ട് ഒരു രണ്ട് ദിവസം നമ്മൾ ഇത് വെക്കും. അപ്പൊ അതിലുള്ള മട്ട് ഇതിന്റെ താഴെ
ഊറും. അതിനുശേഷം ഇത് നമ്മൾ ബോട്ടിലേക്ക് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടുന്ന് ഫ്രഷ് കൊടുക്കുകയാണെങ്കിൽ മട്ടോട് കൂടി തന്നെ മട്ടോട് നിങ്ങൾക്ക് എടുക്കാം. അതായത് നിങ്ങൾ വന്നിട്ട് ഇത്ര കൊപ്ര, ഒരു മിനിമം 5 കിലോ കൊപ്ര നിങ്ങൾ എടുത്തിട്ട് നേരെ ആട്ടി അത് അങ്ങനെ കൊപ്ര കിലോ കണക്കിനാണ് കൊടുക്കാം. 5 കിലോ കൊപ്ര അല്ലെങ്കിൽ 10 കിലോ കൊപ്ര എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 5 കിലോ എങ്കിലും വേണം മെഷീൻ വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഈ മട്ട നമുക്ക് ഞാൻ നേരത്തെ പറയല്ലേ, നമുക്ക് ദേഹത്തൊക്കെ തേച്ച് കുടിക്കാൻ അല്ലെങ്കിൽ വാതിലാവുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് മട്ട് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കൊപ്ര എടുത്ത് ആട്ടി കൊണ്ടുപോകണെങ്കിൽ നിങ്ങൾക്ക് ആ മട്ടും നിങ്ങൾക്ക് കുവൈത്തിൽ വലിയൊരു ചാൻസ് ആട്ടോ. ഇങ്ങനെ മട്ടൊന്നും കിട്ടുന്ന ഒരു സ്ഥലവും കുവൈത്തിൽ ഇല്ല. കുവൈത്തിലെ ഫസ്റ്റ് ആദ്യത്തെ നമ്മളെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ സംരംഭമാണിത്. ഈ വെളിച്ചെണ്ണന്റെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ഇതിൽ കൂടുതലുണ്ട്. ഈ ശുദ്ധമായ വെളിച്ചെണ്ണ, അപ്പൊ ആ ഒരു ശുദ്ധമായ വെളിച്ചെണ്ണ കുവൈത്തിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന എങ്ങനെയുണ്ടോ, അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇവിടെ ലൈവായിട്ട് ചക്കിലാട്ടിട്ട് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മട്ടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. റേറ്റ് മറ്റുള്ള സ്ഥലങ്ങളുമായിട്ട് അപേക്ഷിച്ച് അധികം വ്യത്യാസമില്ല, പക്ഷെ ഫ്രഷ് വെളിച്ചെണ്ണ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴുള്ള എല്ലാ മലയാളികളും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്, എങ്ങനെ നമ്മുടെ ശരീരം നന്നാക്കാൻ നോക്കി നടക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ സൗന്ദര്യത്തിനും മുടിക്കും നമ്മുടെ ആരോഗ്യത്തിനും ഉത്തമമായ സാധനമാണ് ഈ ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത് കിട്ടാത്തതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റുള്ള വെളിച്ചെണ്ണകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, പക്ഷെ ഇവിടെ വന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ട് പോകാം. എത്ര ലിറ്ററിന്റെ ഓൾറെഡി പാക്ക് ആക്കിയില്ലേ? ഇപ്പൊ നമുക്ക് 6 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ പിന്നെ 1 ലിറ്റർ വരുമ്പോ ഇതാണ് 1 ലിറ്റർ 1,750 വരുന്നുണ്ട്. 1,750 ഇപ്പൊ നമ്മള് നിലവിലുള്ള വെളിച്ചെണ്ണയുടെ അതായത് യാതൊരു വ്യത്യാസമില്ല, അതേ സെയിം റേറ്റിലാണ് പോകുന്നത്. ഞമ്മക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെ, അത് കൂടാതെ തന്നെ അബ്ബാസിയിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് അബ്ബാസിയിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രീ ബുക്കിംഗ് ഓർഡറാണ് എടുക്കുന്നത്. അതും സൗജന്യമായിട്ട് എത്തിച്ചേരും, പക്ഷെ ഓൺ സ്പോട്ട് അല്ല. മീൻസ് ഇന്ന് ഓർഡർ ആണെങ്കിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് നാളെ 1-2 ഡേയ്ക്കുള്ളിലായിട്ട് നമ്മൾ എത്തിച്ചേരും. അതും ഫ്രീ ആയിട്ട് തന്നെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇവർക്ക് നാട്ടിൽ മില്ലുണ്ട്, ആ നാട്ടിലെ മില്ലിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെ, ഇമ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ അതും കൂടി കാണിച്ചു തരാം. എന്തൊക്കെയാണ് അത്? വെളിച്ചെണ്ണ കൂടാതെ തന്നെ നമ്മുടെ നാട്ടിലെ മില്ലിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരുന്ന മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി പൊടി, പിന്നെ ഗരം മസാല, ഫിഷ് മസാല, ചിക്കൻ മസാല, അത് കൂടാതെ നമ്മുടെ നാട്ടിലെ പൂരപ്പൊടി, പൂരപ്പൊടി നാട്ടിൽ എന്താ പറയുന്നത് അറിയില്ല, അവരുടെ പൊടി പൂരപ്പൊടി പൂരം എന്നൊക്കെ പറയും. ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന പൂരപ്പൊടി അല്ലെങ്കിൽ അവലോസ് പൊടി, അത് നമ്മുടെ ഇതിൽ പൂരപ്പൊടി നാട്ടിലെ മില്ലിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതെ, അത് നമ്മുടെ നാട്ടിൽ നിന്ന് പൊടിച്ച് വറുത്ത് നമ്മൾ തന്നെ വറുത്ത് കൊണ്ടുവരുന്നത്. അത് കൂടാതെ ഈ ടെർമറിക് പൗഡർ, അപ്പൊ നമ്മള് മായം മായം ഉള്ളതുകൊണ്ടാണ് ആൾക്കാർക്ക് ഭയങ്കര സംശയം. അപ്പൊ നിങ്ങളെ നാട്ടിലെ മില്ലുന്നായോണ്ട് അതിന്റെ ഒരു ഒരു ക്വാളിറ്റി പറയാൻ പറ്റുമോ? ക്വാളിറ്റി ഇതിന് കുർക്കുമിന്റെ അളവ്, അതായത് ടെർമറിക്കിന്റെ ഇത് പറയുന്ന കുർക്കുമിന്റെ ബേസ് ആയി പറയാം. അപ്പോ കുർക്കുമിന്റെ അളവ് കൂടുതലുള്ള നാടൻ മഞ്ഞപ്പൊടിയാണ്. അതെ, മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാശ്മീരി കാശ്മീരി ചില്ലി ആണെങ്കിലും മിക്സ് ഇല്ല, സാധാരണ പിരിയൻ മുളകും കാശ്മീരി മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. പക്ഷെ ഇത് പ്യുർ കാശ്മീരി മുളക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് സ്പൈസസ് ഉണ്ട്, ഏലക്ക, ഗ്രാമ്പു, തക്കോളൊക്കെ ഉണ്ട്. ഇത് ഏലക്കയിലെ സൂപ്പർ ക്വാളിറ്റി ഏലക്കയാണ്, അതായത് 8 mm ഏലക്ക. സാധാരണ ഇതിന്റെ ഒരു ഗ്രീനിഷ് കണ്ടാലും അറിയാം, നമ്മുടെ നമ്മൾ ഫാമിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന ഏലക്കയാണ്, ഇടുക്കി ജില്ലയിലുള്ള ഫാമിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നതാണ്. ക്വാളിറ്റി ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള പ്രീമിയം ക്വാളിറ്റിയാണ്. അപ്പൊ അതായത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇതിന്റെ ക്വാളിറ്റി. നോക്കാം, നമ്മൾ സാധാരണ നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം കിട്ടുന്ന ചുക്കി ചൊളിഞ്ഞ ചെറിയ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും ഇതുപോലെ തന്നെ പ്യുവർ എന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും സംഗതികൾ പ്ലാനിൽ ഉണ്ടോ? എന്താണ് ഇൻഷാല്ലാ, ഭക്ഷണ കാര്യത്തിൽ ഒരു മായം കലർത്താതെ നമ്മുടെ കുവൈറ്റിലുള്ള മലയാളികൾക്കായാലും മറ്റാൾക്കാർക്കായാലും ശുദ്ധമായ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ആഡ് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് അടുത്തന്നെ വരാൻ പോകുന്നത് ഹണിയാണ്. ചെറുതൻ കാട്ടിൽ നിന്ന്
ശേഖരിക്കേണ്ട തരത്തിലുള്ള വൈൽഡ് ഹണി, പിന്നെ അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള കോഫി പൗഡർ, കോഫി ബീൻ ഇവിടെ കൊണ്ടുവന്നിട്ട് പൊടിച്ച് എടുക്കുന്ന രീതിയിലുള്ള കോഫി പൗഡറാണ് നമ്മളുടെ അടുത്തൊരാളുകളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. രണ്ട് വർഷം മുമ്പ് യു എയില് ഈ ഒരു പ്രൊജക്ട് തുടങ്ങിയതായിട്ട് കണ്ടപ്പോ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എന്തുകൊണ്ട് ഇത് കുവൈത്തിൽ തുടങ്ങിക്കൂടാന്നുള്ളത്. ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഒരു രണ്ട് വർഷങ്ങളായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പല ആളുമായിട്ട് ഇതുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് തുടങ്ങണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇത് കുവൈത്തിൽ തുടങ്ങാന്നുള്ളത്. ആ ഒരു സ്വപ്നം നമ്മളെ കലാഭവൻ സിദ്ദീഖയും നാട്ടിൽ നിന്ന് സിനു അവരെ കൂടി ഇത് തുടങ്ങിയത് അവരെ പ്രശംസിക്കാണ്, അഭിനന്ദിക്കാണ്, വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇനി ഇൻഷാല്ലാ ഇതുമായിട്ട് വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഇതിന് ഒരു വളരെയധികം ഇനിഷ്യേറ്റീവ് നമ്മുടെ സുഹൃത്തുണ്ട് റൺഷീദ്. അദ്ദേഹത്തിനും നമ്മൾ ഈ ഒരു അവസരങ്ങളിൽ തീർച്ചയായും ഓർമ്മപ്പെടുത്താണ്. കാരണം ഇങ്ങനെ ഒരു ശുദ്ധമായ സംഭവം എത്തിക്കാനായിട്ട് അദ്ദേഹം കാണിച്ച ആ ഒരു ഇനിഷ്യേറ്റീവ് നല്ലൊരു ഇതാണ്. അതാണ് ഞങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയണം, കഴിക്കാന് അല്ലേ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല, ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡ് സാധനം എനിക്ക് ഉപയോഗിക്കാം. പക്ഷെ തലയിൽ തേക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ പ്യുർ വെളിച്ചെണ്ണ അല്ലെ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിക്കും, നാട്ടിൽ നിന്ന് വരുത്തിക്കും അങ്ങനെയൊക്കെ ചെയ്യും. അതിൽ പലതും ചേർത്തിട്ട് വല്ലാതെ പല ആയുർവേദ മെഡിസിനും ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കും വെളിച്ചെണ്ണന്റെ കൂടെ ചേർത്തിട്ട്. പക്ഷെ കുവൈത്തില് ഇങ്ങനൊരു സംരംഭം തുടങ്ങി, ഇനി നമ്മള് വേറെ ഇതൊന്നും അന്വേഷിച്ചിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ജലീബ് ഷുയൂഖിൽ ഗ്രാൻഡ് ബിൽഡിംഗിൽ ഫുഡ് ഫ്ലാഗ് മിൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇവിടെ നാട്ടിയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ പാക്കഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രഷ് എണ്ണയാണ്, അതും നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോവാം. അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഇതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള എന്താ പറയുക സത്യസന്ധമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ വാങ്ങാന്നുള്ളത് അല്ലേ. നമ്മൾ ഇതിന്റെ സത്യസന്ധത നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് വരിക, അത് സ്പൈസസ് ആയാലും പിന്നെ ഈ വെളിച്ചെണ്ണ ആയാലും പിന്നെ അവരെ കുറച്ച് മറ്റ് ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ വന്നിട്ട് അതിന്റെ ജെന്യൂനിറ്റി അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സന്ദർശിക്കുക, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സന്ദർശിക്കുക. അപ്പൊ അതിന്റെ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. ഇപ്പൊ നമ്മള് വീഡിയോയിൽ പറയുന്നത് ചിലപ്പോൾ എന്താ നിങ്ങൾ തള്ളിലാണെന്നെല്ലാം വേണേ പറയാം, പക്ഷെ അതൊന്നുമല്ല, ഇതിന്റെ ജെന്യൂനിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ഇവിടെ വരിക എന്നുള്ളതാണ്. അപ്പോ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ലാസ്റ്റ് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ വെളിച്ചെണ്ണ നമ്മള് തയ്യാറാക്കിയിരിക്കുന്നത് ഭക്ഷണത്തിനും നമ്മുടെ ശരീര സൗന്ദര്യത്തിനും നമ്മുടെ മുടിപൊഴിച്ചിലൊക്കെ പറയാനായിട്ടുള്ള കേസ് സംരക്ഷണത്തിനും കൂടി 3-in-1 ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്ര ഒരു സംരംഭം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നിട്ടുണ്ട്. ഇനി ഇത് ഏറ്റെടുക്കേണ്ടത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. കുവൈത്തിൽ എവിടെയും ഡെലിവറി ഉണ്ട്, പക്ഷെ അബ്ബാസിയ കാലത്ത് അന്ന് തന്നെ കിട്ടും. അബ്ബാസിയൊക്കെ പുറത്താണെങ്കിൽ ചിലപ്പോൾ 1-2 എടുക്കുന്നു മാത്രം. നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരും. ഇതേ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവിധ ആശംസകളും ഭാഗവങ്ങളും നേരാണ്. ബൈ.